കോവിഡ് മഹാമാരി മൂലം പ്രതിസന്ധിയിലായ മലബാറിലെ കലാകാരന്മാർക്ക് അടിയന്തര സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കലാകാര ക്ഷേത്ര സമിതി കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന നിവേദനം നൽകി. കലാകാര ക്ഷേത്ര സമിതി സംസ്ഥാന സെക്രട്ടറി മുരളീധരൻ ചേമഞ്ചേരിയാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. കോവിഡ് മൂലം ഒരുപാട് കലാകാരന്മാർ ഈ കാലയളവിൽ മരണമടഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബത്തിലെ ഏക വരുമാനം കല തന്നെയായിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ മൂലം അവരുടെ വരുമാന മാർഗം ആകെ നിലച്ചു. പല കുടുംബങ്ങളും പട്ടിണിയിലാണ്. അതിനൊരു പരിഹാരം കാണണമെന്നും പ്രതിസന്ധിയിലായ കലാകാരന്മാരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ കോവിഡ് മഹാമാരി കാലഘട്ടം 2 വർഷമായിട്ട് പാരമ്പര്യ കലാകാരന്മാരുടെയും മറ്റ് കലാമേഖലയും വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലാണ്. ഈ ഒരു സമയത്ത് ക്ഷേത്ര പരിപാടികളില്ല, മറ്റ് യാതൊരു വരുമാന മാർഗങ്ങളുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ കുടുംബങ്ങളിലേക്ക് അടിയന്തരമായിട്ടൊരു സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു തരണമെന്ന് കലാകാര ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നമ്മളിപ്പോൾ നമ്മുടെ ബഹുമാനനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറിന് കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഈ ഒരു അവസ്ഥകൾ വളരെ അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. മാത്രമല്ല, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മറുപടി തന്നെ ഏകദേശം ഒരു 25 ഗൃഹനാഥന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൃഹനാഥന്മാർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വരുമാനം കല മാത്രമായിരുന്നു. അവരുടെ കുടുംബങ്ങളിലേക്ക് അടിയന്തരമായിട്ട് ഒരു പ്രത്യേക പദ്ധതി തന്നെ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടതുണ്ട്. താളവാദ്യ സംഗീത കലാകാരന്മാർ, പാരമ്പര്യ കലാകാരന്മാർ, സ്റ്റേജ് പെർഫോമിംഗ് കലാകാരന്മാർ എന്നിവർക്ക് വേണ്ടി ജാതി മത ഭേദമന്യേ രൂപീകരിച്ചതാണ് കലാകാരക്ഷേമ സമിതി. കലാകാരക്ഷേമ സമിതി പ്രസിഡന്റ് മണി കാക്കഞ്ചേരി, ട്രഷറർ ബിജു പാൻ ഗുരുവായൂർ തുടങ്ങിയവർ സംബന്ധിച്ചു.